ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചോളം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മിക്സ്ചറായിട്ടാണ്. ഇത് ചോളത്തിൻ്റെ അവലാണ്. നമുക്ക് മാർക്കറ്റിൽ കടകളിലെല്ലാം വാങ്ങാൻ കിട്ടും ചോളത്തിൻ്റെ അവലെന്ന് പറഞ്ഞിട്ട്. അതിന് വളരെ കോസ്റ്റ്ലി ഒന്നുമല്ല, വളരെ ചീപ്പ് റേറ്റ്, കിലോയ്ക്ക് 60 രൂപ സംതിങ് ആണ് അതിൻ്റെ റേറ്റ്. അങ്ങനത്തെ ചോളത്തിൻ്റെ അവൽ വാങ്ങിയിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചോളത്തിൻ്റെ ഒരു മിക്സ്ചറാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ ചോളത്തിൻ്റെ അവൽ, പിന്നെ നമുക്കത് വറക്കാൻ വേണ്ട വെളിച്ചെണ്ണ, പിന്നെ ഇത് എരിവ്, ഉപ്പും എരിവ് ചേർത്തിട്ടുള്ള മിക്സ്ചറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഇത് നമുക്ക് അവസാനം ഒന്ന് ഇത് ഈ അവൽ വറുത്ത് കോരി എടുത്തു കഴിയുമ്പോൾ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അത് വറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉരുളിയാണ് വെച്ച് അലുമിനിയത്തിൻ്റെ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് വലിയ പാത്രമാണ്, നമുക്ക് വേഗം വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അത് പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ആവശ്യത്തിന് കുറച്ചധികം എണ്ണ വേണം കേട്ടോ, എങ്കിലേ നമുക്കത് നന്ന് മുങ്ങിക്കിടന്ന് വേഗം നല്ല എണ്ണ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അത് നല്ല പൊങ്ങി വരും. നമുക്കത് കാണാം എങ്ങനെയാണ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുവാണേ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നല്ലൊരു മഞ്ഞക്കളർ കിട്ടാൻ വേണ്ടി മാത്രം. ഇനി നമുക്കിതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചോളത്തിന് അവർ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട് കണ്ടോ, കാണുന്നുണ്ടോ നല്ലപോലെ അത് നല്ല ഫ്രൈ ആയി വന്നു. ഇത്ര 1 മിനിറ്റ് നേരത്തെ പരിപാടിയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. വേഗം നായ്ക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. പെട്ടെന്ന് ഇത് നല്ല മൂത്ത് വരും, നല്ലപോലെ ഫ്രൈ ആയിട്ട് വരും. അധികം നേരം വെച്ചിരിക്കേണ്ട, അന്നേരം അത് കരിഞ്ഞു പോകും. ഇല്ലോ ഇത് ആയിട്ടുണ്ട്. ഞാനിത് നമുക്കിത് കോരി മാറ്റാം. ഇതായിട്ടുണ്ട്. ഞാനിത് നമുക്കൊന്ന് കോരിയിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇന്ന് തീ കുറച്ച് കുറച്ച് വെക്കാവേ. ഇത് മൊത്തം കോരി കഴിയുന്നില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ബാക്കിയുള്ളത്. അതുകൊണ്ട് കോരിയിട്ട് നമുക്കത് ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കും, ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഞാനത് ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്കങ്ങനെ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് 4 മണിക്ക് ചായക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. മഴയുള്ള സമയത്ത് കട്ടൻ ചായയുടെ കൂടെ ഇതും പരിപ്പ് കടിയൊക്കെ ചേർത്ത് കഴിക്കാൻ നാളെ വളരെ ടേസ്റ്റാണ്. ഇനി ഞാനിത് മൊത്തം കോരിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു ട്രിപ്പും കൂടി ഉണ്ട് എനിക്കിടാൻ, അതും കൂടി ഞാൻ അതിൻ്റെ അകത്ത് ഇടാം. ചിപ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഇടാനുള്ള കുറച്ച് മുളക് പൊടിയും ഉപ്പുപൊടിയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ഞാനിത് ചെറിയൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ മുളക് പൊടിയും ഉപ്പുപൊടിയും ഇത് രണ്ടും കൂടി മിക്സാക്കിയതാണ്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ അതിൻ്റെ അകത്തൊന്ന് വെതറിക്കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ല ഒരു ഉപ്പും ഉണ്ടാവും, ഒരു ചെറിയൊരു എരിവും ഉണ്ടാവും. ഇത് ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനത് മുളക് പൊടിയെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഈ മുളക് ചൂടാക്കിയ മുളക് പൊടിയും ഉപ്പും ഇല്ലേ, അത് രണ്ടുമൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. വളരെ എളുപ്പമല്ലേ, വളരെ ഈസി ആയിട്ട് വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി. ഇനി ഇതൊന്ന് കൈ കൊണ്ടുകൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഉപ്പും മുളകും ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. നമുക്ക് ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടും പാക്കറ്റ്, ഇത് തന്നെ പാക്കറ്റാക്കിയിട്ട്. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കടലയും കുറച്ച് പൊട്ടുകടലയില്ലേ, അത് രണ്ടും കൂടി ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടാൽ അതും ഒരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. കടല ഇട്ട് കഴിയുമ്പോൾ അവർക്കത് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനിത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊരു ഒരു യൂട്യൂബിനെ കുറിച്ച് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.